ശേഷം നീയെയുള്ള നൂറോ ആളോടെയും തോന്നിപ്പിച്ചാളിയെ നേതാവ്. കിളിത്താരകൾ സംരക്ഷിക്കുക, വിമാനം പറപ്പിക്കൽ അവസാനിപ്പിക്കുക. പ്രിയമുള്ളവരെ, ഈ വിമാനം എങ്ങോട്ടേക്കാണ് പോകുന്നത്? തിരുവനന്തപുരത്തേക്ക് അല്ലേ? ഇതിങ്ങനെ പോയാൽ എന്താണ് സംഭവിക്കുക? 1 മണിക്കൂറും 9 മിനിറ്റും 17 സെക്കൻഡും കൊണ്ട് നമ്മൾ തിരുവനന്തപുരത്തെത്തും. ഒന്ന് മിണ്ടായിരിക്കണം, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ പാട്ട വിമാനം ആകാശത്തിലൂടെ തലങ്ങും വിലങ്ങും പറക്കുമ്പോൾ നഷ്ടമാകുന്നത് കിളികൾ സഞ്ചരിക്കുന്ന കിളിത്താരകളാണ്. ഇയാളുടെ മൊത്തം കിളി വളർന്നു നടക്കണ്ട, നമ്മുടെ കാക്കകൾ ഇല്ലാതെയാവും. അല്ല ഞമ്മളോ? നിങ്ങളല്ല, കാക്കകൾ. അതുകൊണ്ട് കിളിത്താര സംരക്ഷിക്കാൻ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് നടത്തുന്ന ഈ പദയാത്ര ഒരു വമ്പിച്ച വിജയമാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. എന്നല്ലേ? അതന്നെ. അല്ല, എങ്ങനെയുണ്ട് പിരിവ്? ആ, കുഴപ്പമില്ല, കിട്ടിയിട്ടുണ്ട്. ഇങ്ങോട്ട് കൊണ്ട് നോക്കട്ടെ. അപ്പോഴേ ഞാൻ ഈ ഫ്ലൈറ്റിൽ അങ്ങ് പോകും. ആ, ഞങ്ങളോ? നിങ്ങള് നടന്ന് പിരിച്ച് പിരിച്ച് അങ്ങ് തിരുവനന്തപുരത്ത് എത്തുക, മനസ്സിലായോ? അപ്പൊ അങ്ങ് തിരുവനന്തപുരത്ത് വേണം. ഓക്കെ, അവിടെ നിൽക്ക്. എങ്ങോട്ടേ കേറുന്ന? ഇതെന്താടോ കിണ്ടിയോ? ഇത് വെറും കിണ്ടിയല്ല, ഇതാണ് മണിച്ചിത്ര കിണ്ടി. ഇതെനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാ. ഞാൻ എവിടെ പോയാലും ഇതെന്റെ കൂടെ തന്നെ ഉണ്ടാവും. കേർത്തുലയട്ടേ, കയറട്ടെ, കയറട്ടെ. നന്നായി, ഞാൻ വിചാരിച്ചത് പോയി. പൊട്ടിച്ചല്ലോ പടച്ച തമ്പുരാനെ, തുറന്നു നോക്കടി പടച്ചോനെ. നമ്മള് ബിരിയാണിയൊക്കെ, അതെ, ഓരോ യാത്രക്കാരനും കൊണ്ടുപോകാവുന്ന ലഗേജിന്റെ വെയിറ്റിന് ഒരു കണക്കുണ്ട്. നിങ്ങളുടെ ലഗേജിന് വെയിറ്റ് കൂടുതലായിരുന്നു, ഞങ്ങൾ ആ വെയിറ്റ് ഒന്ന് കുറച്ച് സഹായിച്ചത്. നല്ല അസല് ബിരിയാണിട്ടോ പടച്ചില്, വെയിറ്റ് ഉറക്കിലായി പോയിട്ടോ. നിങ്ങളെ കസ്റ്റംസ് എന്നല്ല പറയേണ്ടത്, കസ്റ്റംസ്. അതാരാ ഇനിയിപ്പോ ഞമ്മളെന്താ ചെയ്യാ? തിരുവനന്തപുരത്ത് നല്ല ബിരിയാണി കിട്ടും, അവിടുന്ന് വാങ്ങി ചെമ്പ് ഫില്ല് ചെയ്താ മതി. ഓക്കെ, പ്രശ്നം തീർന്നല്ലോ. മുന്തസേ, ആ ചെമ്പൊക്കെ പിടിക്ക്. വിമാനയാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, എല്ലാ യാത്രക്കാരും അരപ്പട്ട കെട്ടി സീറ്റിൽ മുറുകെ പിടിച്ചിരിക്കേണ്ടതാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ കെ എയറിന്റെ കന്നിപ്പറക്കൽ മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതാണ്. മനോമോഹൻ. യെസ് സർ. കം ഓൺ സർ. ഇവിടെ എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ ആണ് സർ. കറുത്ത കുടി, കറുത്ത മാസ്ക്, കറുത്ത അലുവ, കറുത്ത വസ്ത്രങ്ങൾ, കറുത്തമ്മ, ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല സർ, ഒരു കറുത്ത കുട ഉണ്ടായിരുന്നു, ഞാൻ ചവിട്ടി ഓടിച്ചു കളഞ്ഞു സർ. വെരി ഗുഡ്. ആര് പറഞ്ഞു ഓക്കെ ആണെന്ന്? ഈ വിമാനത്തിന്റെ ടയർ കറുപ്പല്ലേ? അതിന്റെ മെക്കാനിസം ഞാൻ പഠിച്ചിട്ടില്ല സർ. വെരി ഗുഡ്. പേപ്പർ എടുത്ത് ഒട്ടിക്കൂ. ആരുടെ മൂത്താണ് സർ? നോ പ്രോബ്ലം, എല്ലാം ശരിയാക്കി. എന്താണ് ഈടെ ഒരു പ്രശ്നം? ഒന്നുമില്ല സാർ, ഞാൻ വന്നു എല്ലാം ശരിയാക്കി. അത് ഞാൻ പറയേണ്ട ഡയലോഗ് അല്ലേ? സിയമ്മേ, ഈ വിമാനം വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹം എനക്കാന്ന്. ഇതൊന്ന്, ഇതുപോലെ 10-20 വിമാനങ്ങൾ ആകാശത്ത് കൂടെ തലങ്ങും വലങ്ങും പറക്കാൻ തുടങ്ങിയാല് ഇവിടെ പല വിമാന കമ്പനികളും പൂട്ടും. പൂട്ടിക്കണം, അനക്കത് മതി. സാറേ, അകത്ത് കയറിയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാല് പിന്നെ വിമാനത്തിൽ കയറാൻ കമ്പനി സമ്മതിക്കൂല. അങ്ങനെ നിങ്ങൾ എന്നെ വേണ്ടാന്ന് വെച്ചാല് ഞാൻ നിങ്ങളെ വേണ്ടാന്ന് നോക്കൂ, എന്നിട്ട് അന്തസ്സായിട്ട് നടന്നു പോകും. വിമാനത്തിനകത്ത് പ്രശ്നമുണ്ടാക്കുന്നത് ആരായാലും അവർക്കെതിരെ മുഖം നോക്കാതെ നടപടി എടുക്കണം. കേട്ടില്ല? ആകാശത്തിലൂടെ പോകുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല സാർ, ഭൂമിയിൽ ഇറങ്ങിയാൽ ഞാൻ അറസ്റ്റ് ചെയ്യും. നിങ്ങൾ ചെയ്യുന്ന അറസ്റ്റിനല്ല ഞാനാണ് ഉത്തരം പറയേണ്ടത്, അത് ഓർത്താൽ നല്ലത്. വെരി ഗുഡ്, താങ്ക് യു സാർ. സാറേ, ഫ്ളാഗ് ഓഫിന് സമയമായി. ആ, എന്നാ പിന്നെ ആ ഫ്ളാഗ് ഇങ്ങെടുക്ക്. ഇതെന്താന്ന് ഫ്ളാഗ്? ഇമാതിരി ചപ്പടി വിദ്യയൊന്നും ഇങ്ങോട്ട് വേണ്ട, ഞാൻ ഈ കൊടി പിടിക്കൂല. എനക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കൊടിയുണ്ട്, അതെടുക്ക്. ഇതെന്താന്ന് വിമാനം അനങ്ങാത്ത്? സാർ, ചുവപ്പ് കൊടി കണ്ടാൽ ട്രെയിൻ ആയാലും പ്ലെയിൻ ആയാലും സ്റ്റോപ്പ് ആകും. നിങ്ങൾ അയാളോട് സ്റ്റാർട്ടാക്കാൻ പറ.
ഒന്നുമല്ല, ഈ രണ്ടെണ്ണം കൂട്ടുപിടിച്ചിട്ട് ഇത് ഷാർട്ടാണല്ലോ, അതാ പ്രശ്നം. അതിനിപ്പോ എന്താണ് ഒരു പോംവഴി? തള്ളാൻ നല്ല കഴിവുള്ള ഒരു തള്ളിക്കേ. ഇനി തള്ളാൻ ഞാനില്ല. ഒന്ന് തള്ളിയതിന്റെ ക്ഷീണം എനക്കിപ്പോഴും മാറിയിട്ടില്ല. അത് കറക്റ്റ്. അനങ്ങുന്നില്ല, നേരെ നല്ല തള്ളുകാരുണ്ടെങ്കിൽ കൂടെ ഇറക്കി വിട. ചക്കര പന്തലിൽ മഴച്ചൊരിയും ചക്രവർത്തി കുമാരാ. എന്നാ ഉണ്ട് ചക്രപ്പടെ, സുഖമാണോ? എല്ലാം നമ്മുടെ പിള്ളേരാതെ. പണ്ട് കെ എസ് ആർ ടി സി നഷ്ടമായ സമയത്തെ എന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപയെ എണ്ണിക്കൊടുത്തെ. അതിവിടെ പലർക്കും അറിയാത്ത കാര്യമാതെ, ഞാനതൊന്നും പറഞ്ഞു നടക്കാറില്ല. പിന്നെ എന്റെ അടുത്ത് ചൊറിയാൻ വന്ന ഇവിടെയുള്ള പലവുമാരുടെയും പല കഥകളും എന്റെ കയ്യിലുണ്ട്. ഞാനതൊക്കെ വിളിച്ചു പറയും. എന്നാ പിന്നെ പറ കേക്കട്ട്. അതൊന്നും ഇപ്പോഴല്ലതേ, പറയേണ്ട സമയത്ത് ഞാൻ പറഞ്ഞോളാം. എന്താ സ്ഥിതി? നിങ്ങൾ അവിടെ നിന്ന് അതും ഇതും പറഞ്ഞു നിൽക്കാതെ ആ ചേച്ചയെ വിളിക്ക്. ഇതാണോ ഞാൻ പറപ്പിക്കേണ്ടത്? അതെ സർ. ഇതൊക്കെ നിസ്സാരല്ലേ, ഞാൻ 6th പഠിക്കുമ്പോ എന്റെ ഡാഡി അറിയാതെ എയർപോർട്ടിൽ പോയി. അവിടുന്ന് ഞാനൊരു ജെറ്റ് എടുത്ത് എന്റെ ബാംഗ്ലൂരിലുള്ള എന്റെ ഗേൾഫ്രണ്ടിനെ കാണാൻ പോയിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇതൊക്കെ നിസ്സാരാണ്. അന്ന് രാത്രി തന്നെ എന്റെ ഗേൾഫ്രണ്ടിനെയും കൂട്ടി ബുർജ് ഖലീഫ കാണാൻ ഞാൻ ദുബായിക്ക് പോയി. അന്ന് ബുർജ് ഖലീഫ വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ അവളെയും കൂട്ടി നേരെ തിരിച്ച് ബാംഗ്ലൂർക്ക് വന്നു. ഇതൊക്കെ കേൾക്കുമ്പോ നിങ്ങൾക്ക് തള്ളാണെന്ന് തോന്നിയേക്കാം, ഞാൻ തള്ളാറില്ല. സാറേ, ഇതിനെല്ലാം പറ്റിയ ഒരാള് വരുന്നുണ്ട്. അതാരാന്ന്? അങ്ങനെ ഒരാള് വരാൻ പറ. എല്ലാരും ഉണ്ടല്ലോ. അവസാനപ്പോ ഒരു പ്രശ്നം വന്നപ്പോ ഞാൻ തന്നെ വരണ്ടി വന്നില്ലേ. ഇതൊക്കെ ചെറിയ പ്രശ്നല്ലേ. പണ്ട് ലെഫ്റ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ചു. സാറേ റൈറ്റ് അല്ലേ? ഏടോ, ഓൽ ആദ്യം ലെഫ്റ്റ് ആയിരുന്നു, പിന്നെ വലതുപക്ഷ വ്യതിയാനം വന്നപ്പോ റൈറ്റ് ആയതാ. അന്ന് ഈ ചെക്കന്മാര് കണ്ടുപിടിച്ച വിമാനത്തില് ഞാനുണ്ട്, വല്ലഭായി ഉണ്ട്, മോത്തിലാൽ, തിലകൻ, ബാലഗംഗാധര, ഇങ്ങനെ ഒരുമാതിരിപ്പെട്ട ആൾക്കാർ മുഴുവൻ ഉണ്ട്. അപ്പോ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഞങ്ങള് ഡൽഹൌസിൽ പ്രോബ് ആയിട്ട് ബ്രിട്ടനിലൊരു മീറ്റിംഗ് ഉണ്ട്. എന്തിന്റെ മീറ്റിംഗ് ആണ്? അത് ഇന്ത്യക്ക് ഇത് കിട്ടാൻ വേണ്ടിയുള്ള മീറ്റിംഗ്. എന്താന്ന് കിട്ടാനുള്ളത്? സ്വാതന്ത്ര്യടോ. അങ്ങനെ ഈ വിമാനം പറന്ന് പറന്ന് അവസാനം ചൈന വന്മതിലിന്റെ മുകളിലെത്തിയപ്പോ ഇതിനൊരു തകരാറ്. പിന്നെ അതനങ്ങില്ല, വേറൊറ്റ കുട്ടികൾക്ക് ധൈര്യമില്ല പുറത്തേക്ക് ഇറങ്ങി നോക്കേ. അവസാനം ഞാൻ ബാക്കിലത്തെ ഡോറ് തുറന്ന് പുറത്തിറങ്ങി. വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ എവിടെയാണ് നിൽക്കുക ആകാശത്തില്? ഞാനൊരു മേഘം ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കുന്നുണ്ട്, അതിന്റെ മുകളിലേക്ക് മെല്ലെ അങ്ങോട്ട് ഇറങ്ങി നിന്ന്. അങ്ങനെ ഞാൻ ഈ മേഘത്തിന്റെ മുകളിൽ നിന്ന് ഒരൊറ്റ തള്ളൽ ഈ വിമാനം ബ്രിട്ടനിലേക്കാണ്ട് പോയി. ഞാനാണെങ്കിൽ മേഘരൂപനായിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുക. അപ്പണ്ട് നമ്മളെ നാരദണ്ട് ഒരു വീണയും വായിച്ച് അങ്ങനെ വരുന്നു. എന്നിട്ട് അപ്പം തന്നെ ഞാൻ മൂപ്പരോട് പറഞ്ഞു, എനിക്ക് പ്രാണവേദന, നിങ്ങൾക്ക് വീണ വായന അല്ലേന്ന്. അല്ല, അങ്ങനെയാണല്ല ആ പഴഞ്ചൊല്ല് ഉണ്ടായത്. ഹലോ, വല്ല തീരുമാനമുണ്ടോ? എന്നിട്ട് വേണം രണ്ടെണ്ണം അടിക്കാൻ. എല്ലാരും മാറി നിൽക്ക്. ബ്രില്യൻസ് കോളേജിലെ എന്റെ പഠനകാലം. ഈ കോളേജില് അടിപിടിയൊക്കെ ഉണ്ടാവുമ്പോ നമ്മള് പ്രത്യേക രീതിയിലുള്ള ആക്ഷനൊക്കെ ഇട്ട് നിൽക്കൂലോ. ഇപ്പൊ നിങ്ങൾക്കൊരു കാര്യം പിടികിട്ടിയില്ലേ? നിർത്താണ്ടതിനെ നിർത്താണ്ടടുത്ത് നിർത്താനോ പറപ്പിക്കാണ്ടതിനെ പറപ്പിക്കാനോ എനക്കറിയാം.